ബാലു ദാ വാളയാർ പരമേശ്വരത്തിന്റെ ഹിസ്റ്ററി ബുക്ക്. എടാ ഈ ഷേഖുമാർ എന്നൊക്കെ പറഞ്ഞ രാജാക്കന്മാരെ പോലെയല്ലേ? പലതരത്തിലുള്ള ഷേഖുമാരുണ്ട്, ദുബായ് ഷേക്ക്, ഷാർജ ഷേക്ക്. ഈ ഷാർജ ഷേക്ക് ഷാർജയില് മാത്രമേ കാണുള്ളൂ. പിന്നെ മിൽക്ക് ഷേക്ക്, മിൽക്ക് ഷേക്ക്. ആ, ഒട്ടകത്തിന്റെ പാല് മാത്രം വിറ്റ് ജീവിക്കുന്ന ഷേക്കുകളാണ് മിൽക്ക് ഷേക്കുകൾ. ശരിക്കും അങ്ങനെയുണ്ട് സത്യം? പിന്നെ അറബി സംസാരിക്കാതിരിക്കോ, എല്ലാവരും ഉമയെ കഴിഞ്ഞ. ഞാൻ ചെന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടു. പിന്നെ ഞാനൊരു സൂത്രം മനസ്സിലാക്കി. ഞാൻ എന്താ ചെയ്തെന്നറിയോ? നല്ല ചൂടുള്ള പുഴുങ്ങിയ മുട്ട ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വായിലിട്ടിട്ട് മലയാളത്തിൽ സംസാരിക്കും. സംഭവാർബിക്ക് മനസ്സിലാവുകയും ചെയ്യും, എന്റെ കാര്യം നടക്കുകയും ചെയ്യും. ഞാൻ എന്നെ കൊണ്ട് തോറ്റു, എനിക്ക് വയ്യാട്ടോ. നീ കേട്ടോടാ, ഇവന്റെ ഓരോ ദുബായ് തമാശ നീണ്ടു കൊറേ. അമ്മ വേഗം ഭക്ഷണം എടുത്തു വെക്ക്, ഇന്ന് വയറുനിറച്ച് കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. കുറെ നാളായി ടൂണ് ഉറക്കം ഇല്ലാതെ ആ പരമശിവത്തെ പിടിക്കാൻ നടക്കില്ലായിരുന്നു. എന്നിട്ടാ കിട്ടിയോട്ടാ ഫുൾ ഡീറ്റെയിൽസ്? കിട്ടി. വാളയാർ പരമശിവം, ഫാദർ നിൽ, മദർ നിൽ, നേറ്റീവ് പ്ലേസ് പാലക്കാട് ബോർഡർ. നിനക്കിതൊക്കെ എവിടുന്ന് കിട്ടി? തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന്. 4 വർഷം കഠിനതടവിന് ശിക്ഷിക്കപ്പെട്ട കൊലയാളിയാ. ജയിൽ റെക്കോർഡ്സിൽ ഫോട്ടോ സഹിതമുണ്ട്. നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. വാളയാർ പരമശിവത്തെ കുറിച്ച് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഏട്ടൻ അറിയണോ? വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്. അമ്മ അമ്മ ഒന്നും അറിയരുത്. എന്തിനായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ മുമ്പിലും? സാഹചര്യങ്ങൾ അങ്ങനെ. ഇതൊക്കെ എല്ലാ ക്രിമിനൽസിന്റെ ന്യായീകരണങ്ങളാ ബാലു. ഈ യൂണിഫോമിന്റെ മുന്നിൽ ഏട്ടനിയൻ ബന്ധമില്ല, സറണ്ടർ ആകണം. എന്തിന്? സ്പിരിറ്റ് എടുത്തേനോ? എന്താ തെളിവ്? അതല്ല, ചിന്നാടൻ ബാബുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിന് ഓ വാറണ്ട്. ഞാൻ നാളെ രാവിലെ സ്റ്റേഷനിൽ വരാം, എന്നെ വിശ്വസിക്കേ. നാളെ രാവിലെ കൃത്യം 10 മണിക്ക് ഞാൻ സ്റ്റേഷനിലെത്താം. പ്ലീസ്. പരമശിവൻ സ്വന്തം ഏട്ടനാണെന്നറിഞ്ഞൂടെ പിടിക്കാനുള്ള ആവേശമൊക്കെ പോയല്ലേ? ആ കള്ള റാസ്കലിന്റെ വാക്ക് കേട്ട് കൈയോടെ അറസ്റ്റ് ചെയ്യാണ്ട് വന്നിരിക്കുന്നു. അവൻ പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു. എടോ, താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇത്രയും വലിയൊരു ക്രിമിനൽ പോലീസിന് മുമ്പിൽ തലവെച്ചു കൊടുക്കും തോന്നുന്നുണ്ടോ എനിക്ക്? യൂസ്ലെസ്, തൊപ്പി ഒരു കണ്ടിട്ട് ഇറങ്ങി പോടോ. മേ ഐ കം ഇൻ സർ? ഷാർപ് 10 o'clock. സർക്കാർ ക്ലോക്ക് 10 മിനിറ്റ് ഫാസ്റ്റ് ആണല്ലോ. എസ് പി സാറിന് ഞാൻ ഇവിടെ പ്രതീക്ഷയില്ല കേട്ടോ. വലിയ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ മിനിമം എസ് പി റാങ്കിലുള്ളവരെങ്കിലും വരേണ്ടി വരുമല്ലോ. എൻ്റെ ഒരു ചെറിയ കുത്തുകേസല്ലേ സാറേ, ജാമ്യം കിട്ടും. സ്വയരക്ഷയ്ക്ക് വേണ്ടി തടഞ്ഞപ്പോഴുണ്ടായ ഒരു കയ്യബദ്ധം, അതാണ് ലോ പോയിന്റ്. അഡ്വക്കേറ്റ് പോരും. അതുവരെ ഞാൻ അകത്ത് കിടക്കണോ സാറേ, അതോ പുറത്തിരിക്കണോ? അപ്പൊ കുറച്ചു നേരം എനിക്ക് നിന്നെ കൈകാര്യം ചെയ്യാൻ കിട്ടും അല്ലേ? 5 മിനിറ്റ് മതിടാ എനിക്ക് നിന്നെ കൊണ്ട് ചോര തുപ്പിക്കാൻ. ഇനി അവനെ തൊട്ടു പോരുത്. പരമശിവത്തിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ഇതാ ജാമ്യം അനുവദിച്ചിട്ടുള്ള പേപ്പർ. ഇനി അവനെ വിട്ടാരോ. നിനക്കെന്നെ തല്ലണമെങ്കി അത് വീട്ടിൽ വെച്ചാ കാര്യമില്ലേ? നീ തല്ല എനിക്ക് വേനിക്കില്ലടാ. ഇതിപ്പോ എസ് പി സാറിനെ കൊണ്ട് കൊള്ളാം, എസ് ഐ എസ് പിയെ കൊണ്ട് തല്ലിക്ക. ഇവൻ മിടുക്കനാണ് ബായ്, മിട്ടു മിടുക്കൻ. ഇവന്റെ അനിയനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ നീ ഇപ്പൊ ഇങ്ങനെ നീണ്ടു തുറന്നു നിൽക്കുന്നത് അല്ലേ? പണ്ടേക്ക് പണ്ടേ നീയൊക്കെ നടറോട്ടി കിടന്ന ഇടഞ്ഞേനെ. ബായ് ബായ്. Hmm.
സാറേ, സാറിന്റെ ആ കയ്യിലെ മോതിരത്തിന്റെ പവറ് എന്റെ മനസ്സിലുണ്ട് കേട്ടോ. വരട്ടെ സാറേ. ഏട്ടനുണ്ടോ? ഏട്ടനല്ല, പരമശിവ, വാളയാർ പരമശിവ. എന്താ, എനിക്കിതിലെ പുതിയ വല്ല വാറണ്ട് ഉണ്ടോ? ഏട്ടനോട് എസ് പി പെട്ടെന്ന് ഇങ്ങനെ പെരുമാറുന്ന ഞാൻ വിചാരിച്ചില്ല. അത് പോട്ടെ, സാറിപ്പോ ഒന്ന് കാര്യം പറ. എനിക്ക് ഏട്ടനോട് തനിച്ചൊന്ന് സംസാരിക്കണം. അച്ഛാ, എല്ലാരും പോയട്ടെ, പോയി ജോലി ചെയ്യേ. പറയേ. ഏട്ടന്റെ പേരിലുള്ള ആ കേസിന് ഇനി കോടതി വിധിയെ മാത്രം പേടിച്ചാ മതി. അതെനിക്കറിയാം. ഇനി ഈ തൊഴിൽ വേണ്ട. അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ലേ ഈ പണി? ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ആരോട്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ വഴിയെല്ലാം നിർത്തിക്കോളാം. പറ്റില്ല, എനിക്ക് ഇത്തിരി പ്രശ്നങ്ങളോട് ബാക്കിയുണ്ട്. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം എനിക്കില്ലാത്ത? എന്നും എനിക്ക് പ്രശ്നങ്ങൾ തന്നെയല്ലേ. വളർന്നപ്പോ മുതൽ കുടുംബത്തിന്റെ ചുമതല, തീർത്ത തീരാത്ത കടങ്ങളുടെ ബാധ്യത, നിന്റെ പഠിപ്പ്, അനീതിയുടെ പഠിപ്പ്, ഇനി അവളുടെ കല്യാണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ആ കറിയാച്ചന്റെ കടവെങ്കിലും തീർത്താ നിർത്തിക്കോളാം ഞാനെല്ലാം. അതൊന്നും എനിക്ക് കേൾക്കണ്ട. പിന്നെന്താ നിനക്ക് കേൾക്കേണ്ടത്? നീ തീർക്കുവാ കടം. അയാൾ കരമാസത്തെ പലിശ കൊടുക്കാൻ തികയില്ലോ നിനക്ക് കിട്ടുന്ന ശമ്പളം. വേണ്ട, പറഞ്ഞ ചിലപ്പോ കൂടിപ്പോവും. ഇനി ഞാനായിട്ട് നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പോരെ പോരാ, എനിക്ക് നാണക്കേടാ. ഡിപ്പാർട്ട്മെന്റ് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും എന്റെ ഏട്ടൻ ഒരു കള്ളനാണെന്ന് പറയുന്നത് എനിക്ക് കുറച്ചില്ല. കുറച്ചില്ലോ? എടാ, നീ ഇട്ടിരിക്കുന്ന യൂണിഫോമിന് വരെ ഞാൻ കടത്തിയ സ്പിരിറ്റിന് മണമുണ്ട്. അത് മറക്കല്ലേ. നീ പോപ്പോ. പിന്നെ അനിയൻ എസ് ഐ ആണെന്ന സ്വാധീനം വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല. ഇനി ഒറ്റ ലോഡ് സ്പിരിറ്റ് പോലും പരമശിവൻ കടത്തില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. എടാ, പരമശിവം സ്പിരിറ്റ് കടത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ. നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ, നാളെ രാത്രി കൃത്യം 9:10 ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ. രണ്ട് സൈഡും ബ്ലോക്കാ, ഒരു മണിക്കൂറൊക്കെ ചെക്ക് പോസ്റ്റ് അടച്ചിടുക പറഞ്ഞാ അത് വേണോ? താനിപ്പോ ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. എടുത്തു മാറ്റണോ?